അൽ അക്സക്കു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ പിന്തുണ അനിവാര്യമാണെന്ന് വ്യക്തമാക്കി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇപ്പോൾ ദോഹയിൽ നടക്കുന്ന ആഗോള മുസ്ലിം പണ്ഡിത സഭാ സമ്മേളനത്തിൻ്റെ പലസ്തീൻ സെഷനിൽ സംസാരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് അൽ അക്സ പള്ളി ജെറുസലേമിലെ ഒരു പഴയ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിലെ മൂന്നാമത്തെ വിശുദ്ധ പ്രദേശമായിട്ടാണ് മുസ്ലിങ്ങൾ അൽ അക്സയെ കാണുന്നത് ജൂതരും മുസ്ലിങ്ങളും ഒരുപോലെ പുണ്യഭൂമിയായി കയറുന്ന സ്ഥലത്താണ് അൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഡോം ഓഫ് ദി റോക്ക് അല്ലക്സ പള്ളി അഥവാ കിബ്ളി മസ്ജിദ് എന്നീ രണ്ട് പുണ്യസ്ഥലങ്ങളും കൂടി ചേർന്നതാണ് അൽ അക്സ ജോർദാനാണ് ഈ സ്ഥലത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന വഖൌ സ്ഥാപനത്തിലെ അംഗങ്ങളെ നിയമിക്കുന്നത് എന്നാൽ കുറേ നാൾ മുമ്പ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജൂതന്മാർ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നതും പരസ്യമായി പ്രാർത്ഥിക്കുന്നതും കൂടാതെ മുസ്ലിം വിശ്വാസികൾക്ക് ഇവിടേക്കുള്ള പ്രവേശനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും കടുത്ത പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കും വഴിവച്ചിരുന്നു രണ്ടു വർഷം മുന്നേ ഗാസയും ഇസ്രയേലും തമ്മിൽ പതിനൊന്ന് ദിവസത്തെ യുദ്ധത്തിനും ഈ സംഭവം കാരണമായിരുന്നു അല്ലെക്സ പള്ളിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാനും തയ്യാറാണ് പലസ്തീനികൾ കൂട്ടക്കൊലകളും വംശീയ ഉന്മൂലനവുമായി ഗാസയിൽ ഇസ്രയേൽ തേർവാഴ്ച നടത്തിയിട്ടും ലക്ഷ്യം നേടുന്നതിൽ അവർ പരാജിതരാണെന്ന് ഇസ്മയിൽ ഹാനിയ പറയുന്നു നൂറ് ദിവസത്തിലേക്ക് എത്തുന്ന ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ അവരുടെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാനായിട്ടില്ല ഇപ്പോൾ പുറത്തു പറയുന്ന കണക്കുകളിലും എത്രയോ ഇരട്ടിയാണ് അവരുടെ നാശങ്ങൾ എന്നും ഹനിയ പറയുന്നുണ്ട് ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് പിന്തുണ നൽകുകയാണ് എന്നാൽ അല്ലക്സക്കും പലസ്തീൻ ഭൂമിക്കുമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന പ്രതിരോധ സേനക്കും ലോക സമൂഹത്തിൻ്റെ പിന്തുണ വേണം മൂന്ന് മാസത്തിലേറെ പിന്നിട്ട യുദ്ധത്തിൽ ആൾനഷ്ടവും മറ്റും ഒരുപാടുണ്ടെങ്കിലും പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് വിജയം കാണുമെന്ന് ഹനിയ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ മനുഷ്യരാശിക്കെതിരായ ഒരു യുദ്ധമാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നതെന്നാണ് ഇസ്മയിൽ ഹനിയ പറയുന്നത് പലസ്തീനിലും അൽകുസ്സിനും അൽ അക്സ മസ്ജിദിനും വേണ്ടി രക്തസാക്ഷിയായ അൽ അരൂറി എല്ലാ മേഖലകളിലും രംഗങ്ങളിലും പ്രവർത്തിച്ച മഹത്തായ ഒരു വ്യക്തിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു നേതാക്കളെയും സ്ഥാപകരെയും രക്തസാക്ഷികളായി ബലിയർപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരിക്കലും പരാജയപ്പെടില്ല മറിച്ച് അത്തരം സംഭവങ്ങൾ ഒരു പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും അന്തിമ വിജയത്തിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യുമെന്നും ഇസ്മയിൽ ഹനിയ പറയുന്നു സാലിഹൽ അറൂരി ഹിസ്ബുള്ള കമാൻഡർ ബിസാം അൽ തവീൽ എന്നിവരുടെ കൊലപാതകത്തിന് പ്രതികാരമായി ഹിസ്ബുള്ള കനത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് തങ്ങളുടെ സൈനിക കേന്ദ്രത്തിന് നാശനഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എങ്കിലും ഡ്രോണുകൾ ലക്ഷ്യത്തിൽ തന്നെ പതിച്ചതായാണ് ഹിസ്ബുള്ള പറയുന്നത്